റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് നിന്നും സഹായം തേടി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യം. നിലവിലുള്ളത് യുദ്ധം നടക്കുന്ന മേഖലയിലാണെന്നും ജീവന ഭീഷണിയുണ്ടെന്നും കുടുങ്ങിയവർ പറയുന്നു. തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 5 പേരാണ് യുദ്ധമുഖത്ത് വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിയത്. ജോലി തേടിയെത്തിയ തങ്ങൾ ചതിക്കപ്പെട്ടതായും റഷ്യൻ സൈന്യത്തിൽ ചേരേണ്ടി വന്നതായും കുടുങ്ങിക്കിടക്കുന്നവർ പറയുന്നു. തൃശൂർ കൊരട്ടി സ്വദേശി സന്തോഷ് ഷൺമുഖ്, കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ്, കൊല്ലം മേയനൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇത് ബോർഡറാണെന്ന് തോന്നുന്നു. പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പണി മിസൈൽ ആക്രമണം, മിസൈൽ എപ്പോഴും എൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ സി ബി എന്നുണ്ട്, അവൻ വേറെ സ്ഥലത്താണ്, അവൻ വെടിവയ്ക്ക് പോകണമെന്നൊക്കെ പറയുന്നു, അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഈ അവസ്ഥയിൽ എന്നെ രക്ഷിക്കണേ, ഞങ്ങളിവിടെ പേടിച്ചാണ് നിമിഷം കഴിയുന്നത്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഇവർക്കൊപ്പം റഷ്യയിലെത്തിയ തൃശൂർ തൃക്കൂർ സ്വദേശി സന്ദീപ് യുക്രൈൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നയതന്ത്ര ഇടപെടൽ നടക്കുന്നതിനിടെയാണ് മറ്റുള്ളവരും സഹായം തേടുന്നത്. റഷ്യയിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കണമെന്ന് കാണിച്ച നാട്ടിലുള്ള ബന്ധുക്കളും വിദേശകാര്യ മന്ത്രാലയത്തെ പരാതിയുമായി സമീപിച്ചു. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും റഷ്യയിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കണമെന്നും ബന്ധുക്കളും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, തൃശൂർ.